നമസ്കാരം. വിരാട് കോഹ്ലിയും സൂര്യകുമാർ യാദവും തകർത്താടിയപ്പോൾ മൂന്നാം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യക്ക് 6 വിക്കറ്റ് വിജയം. ഇതോടെ 2-1 പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. വിരാടും സൂര്യയും അർദ്ധ സെഞ്ചുറി നേടി. ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. 7 വിക്കറ്റ് നഷ്ടത്തിൽ 186 റൺസാണ് ഓസ്ട്രേലിയ എടുത്തത്. ഒരു ബോൾ ശേഷിക്ക് 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 187 റൺസ് എടുത്തു. ഓപ്പണർമാരായ KL രാഹുലും 1, രോഹിത് ശർമ്മയും 17. വേഗം പുറത്തായെങ്കിലും കോഹ്ലി, സൂര്യകുമാർ, യാദവ് മൂന്നാം വിക്കറ്റ് കൂട്ടുകെട്ട് തകർപ്പൻ അടികളിലൂടെ സ്കോർ അതിവേഗം ചലിപ്പിച്ചു. സൂര്യകുമാർ 36 ബോളിൽ നിന്നാണ് 69 റൺസ് എടുത്തത്. പിന്നീട് വന്ന ഹർദിക് പാണ്ഡ്യയും കോഹ്ലിയും ചേർന്ന് ക്ഷമയോടെ ഇന്ത്യയെ വിജയതീരത്ത് എത്തിക്കുകയായിരുന്നു. പാണ്ഡ്യ 25 റൺസ് എടുത്തു. ഓസീസ് ബോളിംഗ് നിരയിൽ ഡാനിയൽ സാംസ് 2, ജോഷ് ഹാസൽവുഡ്, പാറ്റ് കമ്മിൻസ് എന്നിവർ ഓരോന്നും വീതം വിക്കറ്റ് എടുത്തു. നമീബിയയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച ചീറ്റപ്പുലികൾക്ക് പേരുകൾ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പേരുകൾ നമ്മുടെ പാരമ്പര്യങ്ങളുമായി ഇണങ്ങുന്നതാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്നും മോദി പറഞ്ഞു. മൻ കി ബാത്തിൽ സംസാരിക്കവെയായിരുന്നു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. ചീറ്റപ്പുലികളുടെ തിരിച്ചുവരവിൽ 130 കോടി ഇന്ത്യക്കാർ അഭിമാനം കൊള്ളുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മൃഗങ്ങളെ ബഹുമാനിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് പറഞ്ഞ മോദി മൃഗങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ പറ്റിയും ആളുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്നവർക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ചീറ്റകളെ കാണാൻ അവസരമുണ്ടാകുമെന്നും മോദി കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി തന്നെയായിരുന്നു പിറന്നാൾ ദിനത്തിൽ കൂനോ നാഷണൽ പാർക്കിലേക്ക് ചീറ്റകളെ തുറന്നുവിട്ടത്. ഓരോ ചീറ്റയെയും നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം അമൃത മഹോത്സവം ആഘോഷിക്കവെ 75 വർഷത്തിന് ശേഷം രാജ്യത്തിന്റെ അമൃതം മോഷ്ടിച്ച രാക്ഷസന്മാരാണ് BJP എന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഓംപ്രകാശ് ചൌട്ടാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിപക്ഷ മഹാറാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്ന ദേവിലാലിന്റെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായിരുന്നു രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിപ്പിച്ച റാലി. ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ, തേജസ്വി യാദവ് തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു. വെറുപ്പിന്റെ രാഷ്ട്രീയമുള്ള രാജ്യത്ത് വികസനം സാധ്യമല്ലെന്നും യെച്ചൂരി പറഞ്ഞു. രാജ്യത്തിന്റെ സമ്പത്തായ റെയിൽവേ ഉൾപ്പെടെ എല്ലാം വിറ്റഴിച്ച് മോദി സർക്കാർ രാജ്യത്തെ കൊള്ളയടിക്കുകയാണ്. രാജ്യത്തെ രക്ഷിക്കാൻ എല്ലാവരും ഒന്നിക്കണമെന്നും മോദി സർക്കാരിനെ താഴെ ഇറക്കണമെന്നും യെച്ചൂരി പൊതുയോഗത്തിൽ ആവശ്യപ്പെട്ടു. മീഡിയ വോയിസ് TV ഇനി മുതൽ നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക് കേരള വിഷൻ ചാനൽ നമ്പർ 47, ഡെൻ നെറ്റ്വർക്ക് ചാനൽ നമ്പർ 7 എന്നിവയിൽ നിങ്ങൾക്ക് ഈ ചാനൽ ലഭ്യമാണ്.